ഹായ് ഫ്രണ്ട്സ്, പ്രണവ് മോഹൻലാലിന്റെ രണ്ടാമത്തെ ചിത്രമായ 21-ാം നൂറ്റാണ്ടിന്റെ റിവ്യൂമായാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ആദ്യ ചിത്രമായ ആദ്യം കണ്ടതിന് ശേഷം ഞാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ചിത്രം കൂടിയാണ്. രാവിലെ തന്നെ 10:30 ഷോ കാണുകയുണ്ടായി. പടം ഹൗസ്ഫുൾ ആയിരുന്നു. കൂടുതലും മോഹൻലാൽ ഫാൻസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അത് ആ ടൈറ്റിൽ എഴുതി കാണിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ തുടക്കമുള്ള ടൈറ്റിൽസ് അടിപൊളിയായിരുന്നു. 21-ാം നൂറ്റാണ്ടിലെ സംഭവ വികാസങ്ങളെ കോർത്തിണക്കി ഉള്ള ഒരു ടൈറ്റിൽസ് ആയിരുന്നു. നമ്മളെല്ലാവരും ആ ടൈറ്റിൽ കണ്ടിരിക്കും. അത്രയ്ക്ക് രസകരമായിരുന്നു അത് ചിത്രീകരിച്ചിരിക്കുന്നത്. അതിനോടൊപ്പമുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഗോപിസുന്ദർ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മൂവിയുടെ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മനോജ് കെജൻ, ഷാജോൺ, നായികയെ അഭിനയിച്ച റേച്ചൽ ഡേവിഡ് എന്നിവർ തരക്കേടില്ലായിരുന്നു. ഗസ്റ്റ് റോളിൽ വന്ന ധർമ്മജനും സിദ്ദീഖും സൂപ്പറായിരുന്നു. പ്രണവിന്റെ കൂട്ടുകാരനായി അഭിനയിച്ച അഭിരവ് സൂപ്പറായിരുന്നു. ഗോകുൽ സുരേഷ് കുറച്ച് ടൈം ഉണ്ടായിരുന്നെങ്കിലും അടിപൊളിയായിരുന്നു. 2-3 മാസ ഡയലോഗുകൾക്ക് പ്രേക്ഷകരുടെ കൈയടി നേടാൻ സാധിച്ചു. പ്രണവിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാം റിസ്ക് ഫൈറ്റ് സീക്വൻസുകളെല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജെറ്റ് സ്കൈ സീൻ, ട്രെയിനിലെ ഫൈറ്റ് സീൻ, പോലീസ് ചേസ് ഇവയെല്ലാം മനോഹരമായിരുന്നു. ഇതിലെല്ലാം ഒരുപാട് റിസ്ക് ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതൊന്നും വകവയ്ക്കാതെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പ്രണവിൻ്റെ അഭിനയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കത്ര തൃപ്തികരമായിട്ട് തോന്നിയില്ല അഭിനയം. ഡയലോഗ് പറയാൻ വരെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ് ഞാൻ കണ്ടത്. ആകെ എനിക്ക് സിനിമയിൽ ഇഷ്ടപ്പെട്ട സീൻ എന്ന് പറയുന്നത് ചെഗുവേര ആയിട്ട് വരുന്ന ഒരു സീനുണ്ട്. അതിലെല്ലാവരും തന്നെ കൈയടിച്ചു പോകും. സിനിമയുടെ പോരായ്മകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കൂടുതലും പോരായ്മകളാണ് പറയാനുള്ളത്. സിനിമയുടെ ടാഗ് ലൈൻ തന്നെ സൂചിപ്പിക്കുന്ന നോട്ട് എ ഡോൺ സ്റ്റോറി എന്നാണ്. എങ്കിൽ പോലും 20-ാം നൂറ്റാണ്ടിലെ സ്റ്റോറിയുമായി എന്തെങ്കിലും ബന്ധപ്പെടുത്തിയുള്ള ഒരു സ്റ്റോറി ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ യാതൊരു കഥാതന്തുവിന് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സ്റ്റോറിയാണ് 21-ാം നൂറ്റാണ്ടിലുള്ളത്. അരുൺ ഗോപിയുടെ രാമലീലയുമായി കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത ഒരു സിനിമയാണിത്. പുള്ളിയുടെ ഡയറക്ഷനാന്ന് പോലും എനിക്ക് തോന്നിയില്ല. ലാലേട്ടൻ്റെ പഴയ ഡയലോഗുകൾ അരുൺ ഗോപി റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പ്രണവ് മോഹൻലാൽ അത് അഭിനയിച്ചു ഫലിപ്പിക്കുന്നതിൽ ശ്രമം കാണാതെ പോയി. കയ്യടി കിട്ടേണ്ട പല സീനുകളും ഉണ്ടായിരുന്നെങ്കിലും അതിന് വേണ്ടത്ര കയ്യടി കിട്ടിയില്ല എന്ന് തന്നെ പറയാം. BGM മാസായിരുന്നെങ്കിലും അതിനുള്ള സീനുകൾ സിനിമയിൽ ഇല്ലാതെ പോയി. പിന്നെ VFX കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മോശം VFX ആണ് ഇതിലുള്ളത്. ട്രെയിനിലെ ഫൈറ്റ് സീൻ ട്രെയിലറിൽ കണ്ടപ്പോൾ മാസമായിട്ട് തോന്നിയെങ്കിലും സിനിമ കണ്ടപ്പോൾ അതൊരു സുഖകരമായിട്ട് എനിക്ക് തോന്നിയില്ല. ആ സമയത്തെ ആക്ഷൻ സീക്വൻസുകൾ റിസ്ക് ഏറിയതാണെങ്കിലും VFX മോശം കാരണം അത് പ്രേക്ഷകർക്ക് അത്ര രസിച്ചില്ല. ചിത്രത്തിൻ്റെ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗോവയിലെ സീനുകളെല്ലാം അടിപൊളിയായിരുന്നു. സ്ട്രീറ്റ്, ചർച്ച്, ബീച്ച് ഇവയെല്ലാം മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. എന്നാൽ ചിത്രത്തിൻ്റെ പ്രത്യേകതയായ ഫൈറ്റ്, ചേസ് ഈ സീനുകളിൽ ക്യാമറ അത്ര രസകരമായിട്ട് എനിക്ക് തോന്നിയില്ല. ഫൈറ്റ് സീക്വൻസുകളിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും മനസ്സിലായില്ല പ്രേക്ഷകർക്ക്. ആദ്യയിലെ ഫൈറ്റ് സീക്വൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. മൊത്തത്തിൽ പറഞ്ഞാൽ സിനിമയിൽ ചേസ്, ഫൈറ്റ് ഇവയൊഴിച്ചാൽ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ പാകത്തിന് സിനിമയിൽ ഒന്നും തന്നെ ഇല്ല. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ റേറ്റിംഗ് ഞാൻ കൊടുക്കുന്ന 2 ആണ്. എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത മൂവിയുടെ റിവ്യൂവുമായി ഞാൻ എത്തുന്നതായിരിക്കും. അതുവരെ ബൈ.